हलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल अब इन या वन ना ज्यूसी मैंगो केसीपीयुटा वाले सिंपल नमुकड़े ना टेस्ट कई कहचाली केक नोकू अत्र टेस्टी के अब नमुक वेगे वीडियोलोक अे ए चानल आरे का सब्सक्रैबावराने सब्सक्रैब सपोर्ट सब्सक्रैब अूटे का बेल बट एनबिचा या वीडियोस मिसावाद का साधी अब नमुक वीडियोलोक अब आदि नमुक के फ्लोर तैयार इन या इरूट एम एल कपिने और कप मैदा और टीसपू बेकिंग पउडर काल टीसपू बेकिंग सोडे और पिंज उपू चेर मूं तवण नाई अरचे रेडी आचीट या ना कोईमुट क्लीन बौलोट ना कोईमुट पोटचें पीड़ा और टीसपू वनला एसनस चेरतकोड़ अर टीसपू विनागिरी कूड़ी चेरतक इत्र चेरत मुट स्मेल केाँ वेट विनीगर वनला एसनस चेरत अब ना मुट बीटा उड़क बीट वैचे नाइट बीट പിന്നീട് ഞാൻ ഇതിലോട്ട് 250 ml കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ടാണെങ്കിൽ ഒരു കപ്പ് ചേർക്കുക പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ മുക്കാൽ കപ്പ് എടുത്താൽ മതി അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇതുപോലെ നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായി ബീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല വെള്ള കളർ ആവുന്നതുവരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് ഇതിലോട്ട് മാംഗോ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മാംഗോ എമേൻഷൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെൽക്കം ഡ്രിങ്കിനൊക്കെ ഉപയോഗിക്കുന്ന ടൈഗറിന്റെ മാംഗോ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക അതിൽ അധികം കൂടി പോവരുത് അപ്പോൾ നമ്മൾ കേക്കിന് ഭയങ്കര ഒരു കുത്തലായിരിക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആയി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലോട്ട് ഇളം ചൂട് പാൽ കാൽ കപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക പാൽ ചേർത്തില്ല വെച്ച് നമ്മൾ കേക്കിന് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണിത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലോർ ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഒരുമിച്ചിട്ട് നിങ്ങൾ കുത്തി ഇളക്കരുത് അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടയൊക്കെ പൊങ്ങി വന്നതൊക്കെ താന്നു പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് വേണം നിങ്ങൾ ഈ ഫ്ലോർ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ഒന്നെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടീനിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ 8 ഇഞ്ചിന്റെ റൗണ്ട് മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് മൈദ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്ത് എടുത്തതാണ് ഇനി കേക്കിന്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ബാറ്റർ ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഇനി ഞാൻ ഇത് കുക്കറിലോ ഓവനിലോ ഒന്നല്ല ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ 10 ഇഞ്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടാണ് ഇതിലോട്ട് ഞാൻ ഇതുപോലെ റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിലോ ഉപ്പൊക്കെ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ കേക്ക് ടിനി ഞാൻ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു
35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ പ്രീഹീറ്റ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. 35 മിനിറ്റാണ് എനിക്ക് എടുത്ത ബേക്കിംഗ് സമയം. നിങ്ങൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നന്നായി ചൂടാറി വരണം. ഞാൻ കേക്ക് ടിൻ നിന്ന് ഇത് പുറത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് റൗണ്ട് എടുത്താൽ നമുക്കിത് കേക്ക് ടിൻ നിന്ന് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കേക്ക് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലിട്ട ബട്ടർ പേപ്പറാണ് ഇത്. അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അത് ചൂടോടെ തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കേക്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചൂടോടെ തന്നെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിത് ഓവണിലൊന്നും വെച്ച് ചെയ്തില്ല എന്ന് വെച്ചാൽ കേക്കിന് ഒരു വ്യത്യാസമില്ല. ഓവണിൽ വെച്ച് ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണ് ഇതിലും കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഞാൻ നന്നായി തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1.5 കപ്പോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ബ്രാൻഡ് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് മിൽക്ക് മേഡും പാലും വെച്ചിട്ടാണ് സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഫ്രഷ് മാങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. നിങ്ങളുടെ കയ്യിൽ കോമ്പൗണ്ട് ഇതുപോലത്തെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. മാങ്ങ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കേക്ക് ബോർഡിൽ ജസ്റ്റ് ഒന്ന് ക്രീം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ആദ്യത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മിൽക്ക് മേഡും പാലും വെച്ചിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് 1 കപ്പ് പാലും 1/2 കപ്പ് മിൽക്ക് മേഡും കൂടി വെച്ചിട്ടാണ് സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ ക്രീം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാംഗോ പീസസ് നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ മാംഗോ ക്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഏറ്റവും നല്ലത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ഉപയോഗിക്കുന്നതാണ്. അതാണ് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ മാംഗോ പീസസ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ കോമ്പൗണ്ട് ചോക്ലേറ്റുമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 2 പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ നമ്മളെ പാലും മിൽക്കും മേടും വെച്ചിട്ടുള്ള സിറപ്പ് ഇതിലോട്ട് വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലെയറിലും ക്രീമും മാംഗോ ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രംബ് കോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്രംബ് കോട്ട് ചെയ്യണം. എങ്കിലേ നമ്മൾ 2 കോട്ടിംഗ് ക്രീം കൊടുക്കുമ്പോൾ നമ്മളെ കേക്കിൻ്റെ ക്രംസൊക്കെ അടുത്ത ക്രീമിൽ പറ്റിപ്പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ക്രംബ് കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം 2 കോട്ടിംഗ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ക്രംബ് കോട്ട് ചെയ്ത് 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിൽ 2 കോട്ടിങ്ങും ചെയ്തെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കണം, എങ്കിലേ കേക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. ക്രീം കുറവുള്ള ഭാഗത്ത് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മളെ കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. കേക്ക് ഫിനിഷ് ചെയ്തിട്ട് സൈഡിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സൈഡിൽ ഇതുപോലെ മാംഗോ കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സൈഡ് മുഴുവനായിട്ട് ഇതുപോലെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിന് മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ കേക്കിൽ മാംഗോ മിക്സ്, നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ടൈഗറിൻ്റെ മാംഗോ മിക്സ് ഇതുപോലെ വിപ്പിംഗ് ക്രീമിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ചെറിയൊരു സ്റ്റാർ നൗസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. അത് ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ഡെക്കറേഷൻ. അപ്പോൾ കേക്കിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷനാണിത്. കാണാനും നല്ല ഭംഗിയാണ്, ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഇതുപോലെ ഒരു നൂൻസിലാണ് എടുത്തിട്ടുള്ളത്. ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ലീഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെക്കറേഷന്. പിന്നീട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നെയിം എഴുതാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസസ് ഇതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നെയിം എഴുതി കൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സ്റ്റാർ നൂസിൽ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ജോലി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓവർ നൈറ്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളിത് നിങ്ങളെ വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു കേക്കാണിത്. ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പീസിനായി എല്ലാവരും സബിനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. പിന്നെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.